السلام عليكم ورحمة الله تعالى وبركاته تربية كلاس 926 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أتينا بحاجات لديك تبسلا بأصحاب بدر فكشفا كل كربتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഏകദേശമാകാൻ സാധ്യതയുണ്ട്. മഹാന്മാരെ പറഞ്ഞത് എങ്ങനെയാണ്? മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചു, ഇന്ന അൻസല്ലാഹു ഫി ലൈലത്തുൽ ഖദർ എന്നുള്ള സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ലൈലത്തുൽ ഖദർ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദർ മൂന്ന് തവണ വന്നപ്പോൾ ഒരു ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ ഖദറിൽ ഒമ്പത് അക്ഷരമാണ്, ഒമ്പത് ഒമ്പത് എത്രയാണ്? ഒമ്പത് ഒമ്പത് പതിനെട്ടും, പതിനെട്ടും ഒമ്പതും ഇരുപത്തിയേഴാണ്. അങ്ങനെ ഇരുപത്തിയേഴാണ് എന്ന് അറിയിക്കുന്ന ആ മൂന്ന് ആയത്തുകളാണ് എന്നും മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ മൂന്ന് പ്രാവശ്യം വരുമ്പോൾ അത് ഇരുപത്തിയേഴിനാണ് ആവാൻ സാധ്യത എന്നും ഒരുപാട് മഹാന്മാർ വേറെയും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ രാത്രി ലോക മുസ്ലിമീങ്ങൾ വല്ലാത്ത ആദരിക്കുന്ന രാത്രിയാണ്, ലോകത്തെ മുസ്ലിമീങ്ങൾ വല്ലാത്ത സന്തോഷിക്കുന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖദറാണ്. സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖൈറു മിൻ അൽഫി ഷഹർ എന്നല്ലേ. ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസം അമല് ചെയ്യുന്നതിനേക്കാളും ഖൈറായ ഒരു ദിവസം, ഒരു രാത്രി. ആ രാത്രിയിൽ നമുക്ക് അള്ളാഹുവിനെ കടക്കാൻ കഴിയണം. റബ്ബേ, അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ രാത്രിയിൽ വലിയ മഹത്വമുണ്ട്. നാം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ പാടില്ല. അടുത്ത വർഷം ഉണ്ടാവല്ലോ, പല ആൾക്കാരും അങ്ങനെ പറയും, ഇന്ന് കുറച്ച് മതി, അടുത്ത വർഷം. അങ്ങനെ അടുത്ത വർഷം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, 33 വർഷം മുമ്പ്, അതായത് ഇന്ന് ആണ്ട് 33 വർഷം ആണ്ടാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ മകൻ കുഞ്ഞു അള്ളാഹു അടുത്ത് തറഞ്ഞു ഉയർത്തിക്കൊണ്ടിട്ടുണ്ട്. കുഞ്ഞുവിൻ്റെ ഖബറിൻ്റെ രീതിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഉസ്താദ് വഫാത്തായതിന് ശേഷം. കുണ്ടൂർ ഉസ്താദ് വഫാത്തായി കുറേ വർഷങ്ങളായില്ലല്ലോ. അപ്പോൾ ഉസ്താദ് വഫാത്തായതിന് ശേഷം ഞാൻ ഉസ്താദിൻ്റെ ദർബാറിലേക്ക് പോയി. എന്നിട്ട് ഉസ്താദിൻ്റെ മകൻ കുഞ്ഞുവിൻ്റെയും ആ ഖബറിൻ്റെ രീതിയിൽ പോയപ്പോൾ, അവിടെയും ഏകദേശം 20 വർഷമായിരിക്കും ഞാൻ പോകുന്ന സമയത്ത് കുഞ്ഞു വഫാത്തായി. ഏകദേശം ജാസ്തി അധികവുമാകാം. അങ്ങനെ അവിടെ 23 വർഷമായിരിക്കും ആ സമയത്തും അവിടെ കുഞ്ഞുവിൻ്റെ ഖബറിനരികിൽ ഖുർആൻ ഓതുകയാണ് ഉസ്താദ്. കുണ്ടു ഉസ്താദല്ല, ഉസ്താദ് ഓതുന്നുണ്ട്. ഉസ്താദ് ഒരാൾക്ക് പണം കൊടുത്ത് അവിടെ വെച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ മകൻ്റെ പിന്നെ ഖബറിനരികിൽ ഖുർആൻ ഓതണം. എന്തൊരു ഭാഗ്യമുള്ള ആളാണ്. ഇന്നും ആ കുഞ്ഞുവിനെ ജനങ്ങൾ ഓർക്കുന്നുണ്ട്, കാരണം ദീനിന് വേണ്ടി പൊരുതിയവരാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി മുന്നിലിരുന്ന ഒരാൾ. ആ ആദർശത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടത്. ആദർശം പറഞ്ഞു എന്നുള്ള കാരണത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടിയുള്ള ഒരാൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താൽ ബഹുമാനപ്പെട്ടവർ കൊല ചെയ്തു. സുബ്ഹാനല്ലാഹ്, വലിയ വിഷയമാണ്. ആരാണ് കുണ്ടൂർ ഉസ്താദ്? വലിയ മഹാനാണ് കുണ്ടൂർ ഉസ്താദ്, ഒരുപാട് കറാമത്തിൻ്റെ ഉടമയാണ് കുണ്ടൂർ ഉസ്താദ്. അല്ലാഹു കുണ്ടൂർ ഉസ്താദിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ഞാൻ വലിയ സ്നേഹിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, ഒരു ആത്മീയ നേതാവാണ് കുണ്ടൂർ ഉസ്താദ്. ആ കുണ്ടൂർ ഉസ്താദിൻ്റെ മകനെ നിഷ്ഠൂരമായി കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, റമദാൻ മാസം 26 ആ നോമ്പ് തുറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഏനേ സെക്കൻഡുകളായി വരുന്നത് 27 രാത്രി.
ലൈലത്തുൽ ഖദർ പ്രഖ്യാപിച്ച ആ രാത്രി, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ആഗ്രഹിക്കുന്ന വളരെയധികം സന്തോഷിക്കുന്ന രാത്രി വരുന്ന ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് കുഞ്ഞുവിനെ കൊല്ലപ്പെടുകയാണ്. അള്ളാഹുവേ ആ കുഞ്ഞുവിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കണം റഹ്മാൻ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു ഇല്ലാണ്ട് 33 വർഷമായി. നമുക്ക് കുഞ്ഞുവിന് വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹുവേ കുഞ്ഞുവിൻ്റെ ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടത് ഈ ലൈലത്തുൽ ഖദ്റിൽ നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. എന്താ ഇശാഅ മഗ്‌രിബ് നമസ്കരിച്ചും കൊണ്ട് പിന്നെ ഇശാഅ മഗ്‌റിബിൻ്റെ ഇടയിൽ 20 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഏതാണത്? റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ല, ഏതാത്? അതാ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്ന 20 റക്അത്ത് നിസ്കാരം. ഈ 2 റക്അത്താണ് ചെയ്യേണ്ടത്. നമ്മൾ തറാവീ നിസ്കരിക്കും പോലെ 20 റക്അത്ത്. അപ്പോൾ ആ നിസ്കാരം നമസ്കരിക്കണം. ഇതെന്തും കഴിയുന്നില്ലെങ്കിൽ 2 റക്അത്തെങ്കിലും സ്വലാത്തുൽ അവ്വാബീൻ 2 റക്അത്ത് നിസ്കാരം നമസ്കരിക്കുന്നു പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ 20 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, തറ അവ്വാബീൻ നിസ്കാരം നിസ്കരിക്കുക. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കരിച്ച് സൂറത്തുൽ വാഖിഅ ഓതി, സൂറത്തുൽ മുൽക്ക് ഓതി, സൂറത്തുൽ റഹ്മാൻ ഓതി, സൂറത്തുൽ യാസീൻ ഓതി, എന്നിട്ട് അസ്മാഉൽ ഹുസ്ന, എന്നിട്ട് തറാവീഹ് നമസ്കരിച്ചു. അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, അതുപോലെ കഴിയുന്നവർ കൂടി ഇരുന്നു കൊണ്ട്, വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, 10 ആളുണ്ടെങ്കിൽ 3 എന്തായി ജുസ് ഓതിയാൽ ഒരു ഖത്മ ഓതാൻ പറ്റും. അല്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ എത്രയാണോ കഴിയുന്നത് ഉള്ള ഖത്മകളെ ഒന്ന് കൂട്ടിവെച്ച് എല്ലാവരെയും ഒരു 10 ആൾ അല്ലെങ്കിൽ ഒരു 4 ആളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ജുസ് കൊടുത്ത് ഓതി, അങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്ത് തസ്ബീഹ് നമസ്കാരം നിസ്കരിച്ചു. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നമസ്കാരം നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കഴിയുന്നവരൊക്കെ 313 പ്രാവശ്യം പറയുക. അല്ലാഹുമ്മ അഅതിഖ്നി മിനൻ നാർ, 313 പ്രാവശ്യം പറയുക. സ്വലാത്തുൻ നാരിയ ചൊല്ലുക, അതുപോലെ പിന്നെ സലാത്തു താജ് ചൊല്ലുക, ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്‌ലീൽ ധാരാളം ചൊല്ലുക, എത്ര കഴിയുന്നു അത്ര ചൊല്ലുക. എന്നിട്ട് തൗബ ചെയ്ത് ആശിയെ പടച്ചോ തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, استغفر الله العظيم, استغفر الله العظيم എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാം, പടച്ചവനെ ഞാനൊരു തെറ്റും ചെയ്യുക, ഒരു തെറ്റും ഞാൻ ചെയ്യൂല, ഇന്ന് വരെ ചെയ്ത തെറ്റുകളെ നീ പുറത്ത് മാഫ് ചെയ്യണേ എന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ഇത്രയും തെറ്റ് ചെയ്തു നീ മാപ്പാക്കണയല്ലോ, നീ തെറ്റ് മാപ്പാക്കണയല്ലോ, ഇവരൊരു തെറ്റും ചെയ്യൂല എന്ന് ഉറപ്പിക്കുന്നു റഹ്മാനെ, ഇവരൊരു തെറ്റുകൊണ്ട് ഞാൻ മടങ്ങില്ല എന്നിങ്ങനെ പറഞ്ഞ് റബ്ബിനോട് കരഞ്ഞ് പറയാം, അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. തൗബ എന്ന് ഒരാളെ പറഞ്ഞു തരണം, അതിങ്ങനെ പേറ്റ് പറയാമെന്നല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുക, പടച്ചവനോട് പറയുക, പടച്ചവനെ തെറ്റ് വന്നുപോയി റബ്ബേ, അതൊന്നും എൻ്റെ ഞാൻ വേണമായി, ഞാനെങ്ങനെ നിന്നെ നിഷേധിക്കാൻ വേണ്ടി, നിന്നെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തു നല്ല റബ്ബേ, പടച്ചവനെ നീ സ്വീകരിക്കണേ, തെറ്റുകൾ മാപ്പാക്കണേയല്ല, ഞാൻ ചെയ്ത ദോഷങ്ങളെ നീ മാപ്പാക്കണേയല്ല, ഞാൻ ചെയ്ത ചെറിയ നന്മകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നൽകണേയല്ല. ഇന്നിങ്ങനെ മലയാളത്തിലും കഴിയുന്നവർ, അറബി അറിയുന്നവർ അറബിയിലും, മലയാളം ഏത് ഭാഷയിൽ അറിയുമോ ആ ഭാഷയിൽ റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് പുറക്കലിനെ തേടുക. ആ കൂട്ടത്തിൽ വിനീതനായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും പുറത്തുനിന്ന് അറിയിക്കുന്നു. റബ്ബ് നമുക്കൊക്കെ സന്തോഷം റാഹത്ത് നൽകട്ടെ. റബ്ബേ, റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ധാരാളം നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മേവരെയും നിപ്പതിൽ തന്നെ ഗ്രഹിക്കണേ റഹ്മാനേ.